രാധിക വന്ന് കയറിയ സമയം എത്ര കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നു ഗോപാലകൃഷ്ണൻ. അതണി മനപ്പുറത്ത് എന്ന് പറയുന്നത്. ഫോൺ എടുക്ക്. അയാള് തന്ന നമ്പർ തന്നെയാണല്ലോ ഇത്, ആരും എടുക്കുന്നില്ലല്ലോ. ഹലോ, ഹലോ, ഗോപാലകൃഷ്ണന്റെ വീടല്ലേ? അതെ. മിസ്റ്റർ ഗോപാലകൃഷ്ണൻ ഉണ്ടോ അവിടെ? ഇല്ലല്ലോ. എന്താ കാര്യം? ഇത് സെന്റ് മേരീസ് ഓർഫനേജിൽ നിന്നാ. കുറച്ചു മുമ്പ് ഗോപാലകൃഷ്ണൻ അയാളുടെ കുട്ടി ഇവിടെ ഏൽപ്പിച്ചിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വെക്കാമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഹലോ, എന്തു പറ്റി? ഹലോ. അതെ, ഞങ്ങൾ ചോദിക്കാൻ തുടങ്ങിട്ട് കുറെ നേരമായി. നിങ്ങൾക്ക് പറയാൻ പറ്റില്ലെങ്കിൽ അത് പറ. നിങ്ങൾ ആരാ? സംരക്ഷിക്കാൻ കുറെ അനാഥാലയങ്ങളുണ്ടല്ലോ. മനസ്സിലായല്ലോ, ഗോപാലകൃഷ്ണൻ ഒരു കുട്ടിയുണ്ടെന്ന്. ബ്ലഡി ചീറ്റ്. രാധിക, എന്താ എല്ലാരും കൂടെ വാ. മോളെ, ആ കുട്ടിയുടെ കാര്യത്തിൽ ഗോപാലകൃഷ്ണൻ നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ടും നീ ഇങ്ങനെ വാശി പിടിക്കുന്നത് ശരിയല്ല. നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ അവൻ വന്നില്ലെങ്കിൽ നീ ഇവിടെ തന്നെ കഴിയാനാ ഭാവം? നാളെ നിന്റെ അനിയത്തിക്കൊരു അലവന വന്നാൽ നീ കാരണം അത് മുടങ്ങരുത്. മേനോൻ സാറിന്റെ മക്കൾ താൻ തോന്നികളാണ്. ഒരുത്തി കണ്ടില്ലേ, കല്യാണം കഴിച്ചയച്ചിട്ടും സ്വന്തം വീട്ടിൽ വന്നിക്കുന്നു എന്നാരെങ്കിലും പറഞ്ഞാൽ പിന്നെ ഈ വീട്ടിലൊരാൾ പെണ്ണനടിച്ചു വരുവോ? അവളുടെ നന്മയ്ക്ക് വേണ്ടിയെങ്കിലും നീ തിരിച്ചു പോയേ പറ്റൂ. അച്ഛൻ പറഞ്ഞ ശരിയ മോളെ, പക്ഷെ നീ ഒറ്റയ്ക്ക് പോണ്ട. ഞാനും പറയാം നിന്റെ കൂടെ. ഞാൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഏത് പട്ടാളം വന്നാലും ഒരു ചുക്കും നടക്കില്ല. ഇവിടെ തന്നെയല്ലേ ഗോപാലകൃഷ്ണൻ താമസിക്കുന്നത്? അതെ. ആരാ ആ പെട്ടി അവിടെ കൊണ്ടേക്ക്? ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ഒരു അച്ഛനുള്ളതായി അവൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. പറയില്ല, അവൻ പറയില്ല. കാരണം അവന്റെ അച്ഛൻ ഒരു മിലിറ്ററി ക്യാപ്റ്റൻ ആണെന്ന് അറിഞ്ഞ കേൾക്കുന്നവർ അവനോട് ചോദിക്കും, എന്തിനാണ് ഗോപാലകൃഷ്ണ നീ ഒരു പാചകക്കാരനായി ഇങ്ങനെ തെണ്ടി നടക്കണേന്ന്. എത്ര പ്രാവശ്യം ഞാൻ അവനെ മിലിറ്ററിക്ക് ക്ഷണിച്ചത്, അവൻ വന്നില്ല. ആ ഒറ്റ കാരണം കൊണ്ട് അവൻ എന്നെ ഉപേക്ഷിച്ചു പോയത്. പക്ഷെ എനിക്ക് അവനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? വേർ ഈസ് മൈ സൺ ഗോപാലകൃഷ്ണൻ? ഇവിടെ ഒരാൾക്ക് മീശോച്ചുണ്ടല്ലോ. നിങ്ങൾ തങ്ങണോ? ഓ, നിങ്ങൾ മിലിറ്ററിലാണോ? അല്ലേ, പിന്നെ മീശോച്ചത് വച്ചതല്ല ഉള്ളതാ. അതെയോ? യെസ്, കമോൺ. ഗോപാലകൃഷ്ണൻ പുറത്തു പോയിരിക്കുകയാണല്ലോ. സാരമില്ല, അവൻ വരുന്നവരെ സാർ നമ്മുടെ ഫ്ലാറ്റിൽ ഇരിക്കട്ടെ. ആയിക്കോട്ടെ, അങ്ങോട്ടല്ല ഇങ്ങോട്ട്. ഓ, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. അല്ല, ഇവള് ചോദിക്കായിരുന്നേ സാറ് യുദ്ധത്തിന് പോയിട്ടുണ്ടോന്ന്. പോയിട്ടുണ്ടോന്നോ? സോറി, ഒരു ചെറിയ സംശയം ചോദിച്ചോളൂ. സാറ് ഈ മിലിറ്ററി വരുന്നതിന് മുമ്പ് നാട്ടിൽ വല്ല ജോലി ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു ഒന്ന്. ഞാൻ നാട്ടിലൊരു പൊതുകാര്യ പ്രവർത്തകനായിരുന്നു. എന്നെ അന്വേഷിച്ച് രാവിലെ ഒരുപാട് ആളുകൾ എന്റെ വീട്ടിലേക്ക് വരാറുണ്ട്. തന്നെ കാണാൻ ദിവസം അവിടെ വരേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല. ആണുങ്ങളായ പറഞ്ഞ വാക്കിന് വില വേണം. അലോപ്പതി ആയുർവേദം ഒന്നും ഇവിടെ പറയണ്ട. നിങ്ങളുടെ വീട്ടിൽ വന്ന് പാചകം ചെയ്യാൻ എനിക്കിപ്പോ മനസ്സില്ല. പിന്നെ എന്തിനാണോ അഡ്വാൻസ് മേടിച്ച് നക്കിയത്? ആ, അത് കൊള്ളാം. ആരെങ്കിലും വന്ന് കാശ് നീട്ടി എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞാൽ അത് വേണ്ട നോക്കിയോ. ആ, അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം. തൽക്കാലം ഞാൻ എന്റെ അസിസ്റ്റന്റിന് അയക്കാം. ഗോപാലകൃഷ്ണ, ഇയാളുടെ വീട്ടില് കെട്ടുന്നറയോ അടിയന്തരോ? അടിയന്തര അല്ലടോ, പിറന്നാളാ. പിറന്നാളായാലും അടിയന്തര ആയാലും സദ്യ ഉണ്ടാക്കാനാണല്ലോ എന്നെ ബുക്ക് ചെയ്തത്. അല്ലെങ്കിൽ പറയടോ തന്റെ നാ പറഞ്ഞ. അതുകൊണ്ട് എന്നെ മനസ്സിൽ വിചാരിച്ച് ഈ അടിയന്തരം നീ അങ്ങോട്ട് നടത്തി കൊടുക്ക്, അവര് തിന്നിട്ട. ഇങ്ങനെ പോയാ തന്റെ അടിയന്തരം ഞാൻ നടത്തും. ഓ
അയ്യോ ഇത്തിരി മുന്നോട്ട് പറയാൻ വന്നു മക്കളെ. ഒരു പതിവ്രതകള്. വെള്ളം അത് നീ കുടിച്ചാ മതി. നിന്നെ എന്തിനാ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് എന്റെ കൂടെ കൊണ്ടുവരണം നിനക്കറിയോ? എന്തിനാ? അതെടുക്കടേ. ഓരോ വലിയ വലിയ വീട്ടിൽ ചെല്ലുമ്പോ അവിടുത്തെ കൊച്ചമ്മമാര് കോണ്ടിനെന്റൽ കീണ്ടിനെന്റൽ ഫുഡിങ് ബാസ്റ്റഡ് ബാസ്റ്റഡ് എന്ന് പറഞ്ഞ കസ്റ്റാർഡ് അങ്ങനെ ഓരോന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോ അതിനൊരു തട. അതാണ് നീ. പക്ഷെ അവിടെയൊക്കെ നാണം കണ്ടത് ഞാനാണല്ലോ. നീ എന്ത് നാണം കെട്ടുന്ന ഈ പറയണേ? ഞാൻ നാണം കെട്ടിട്ടില്ല. എന്താ ഒന്നും ഓർമ്മയില്ല? ആ ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. ഇന്നത്തെ സംഭവം എല്ലാം ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ആ ഓർമ്മയുണ്ട്. ആ പട്ടൻ രാമസ്വാമിയുടെ വീട്ടിൽ നമ്മൾ സദ്യ ഉണ്ടാക്കാൻ പോയത് ഓർമ്മയുണ്ട്. മൂക്കറ്റ നിങ്ങൾ കുടിച്ചിരുന്ന ഓർമ്മയുണ്ട്. സ്വകാര്യമായിട്ട് തിന്നാൻ വേണ്ടി ഒരു കരിമീന്റെ പൊതി എടുത്തു. മീൻ എവിടെയാണ് ചോദിച്ചത്? നമ്മൾ തമ്മിൽ ഇതുപോലെ ഉന്തം തള്ളുണ്ടായപ്പോ അത് തിന്നരുത് തിന്നരുതെന്ന് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞു. അതിനിടയിൽ ആ കരിമീൻ തെറ്റി മറ്റേ അടപ്രഥമന്റെ ഉള്ളിലെ വീണത്. എന്നിട്ട് എന്റെ കാല് പൊള്ളാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ ചെരുപ്പ് പോലെ അടിക്കാതെ ആ അടപ്രഥമന്റെ ഉള്ളിൽ ഇറങ്ങിക്കിടന്ന് തപ്പി കിട്ടിയില്ല. ആ സംഭവം അങ്ങനെ ആ പട്ടമാര് കണ്ടിരുന്നില്ലോ. അത് പോട്ടെ, അവന്മാരെങ്ങനെ ആ പായസം കുടിക്കുമ്പോൾ ആ മീന്റെ കഷ്ണം കിട്ടിയിരുന്നെങ്കിൽ അതിന്റെ കാശും കൂടി ഞാൻ മേടിക്കും. ഇനി ഞാൻ ഇവിടുന്ന് കൊലപാതകിയാവും. ഒരു സ്മോൾ അടിച്ചിട്ട് പോടാ. അടിച്ചന് അച്ഛന്റെ പ്രായം ഉണ്ടായി പോയി. ലാസ്റ്റ് സപ്പറോടോ അത്. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ തീർത്തുകൊണ്ടിരിക്കുമ്പോഴാ ഒരു ദിവസം നാട്ടുകാർ എനിക്കൊരു സ്വീകരണം തന്നത്. എവിടെ? ഇന്നലെ രാത്രി ഇയാൾ ഞങ്ങളുടെ ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കി. വെറുതെ ചേച്ചി, നിങ്ങൾ കാര്യം അറിയാതെ വെറുതെ നുണ പറയരുത് കേട്ടോ. ഞങ്ങൾക്ക് നുണ പറഞ്ഞ എന്താ കാര്യം? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല നിങ്ങൾക്ക് ആള് തെറ്റിയത്. അത് തനിക്കെങ്ങനെ അറിയാം? എന്റെ ബെദ്ദു അയാള്. അപ്പൊ താനും ഇയാളെ പോലെ അല്ലെന്ന് ആര് കണ്ടു? അയ്യേ, ഞാൻ അങ്ങനത്തെ ടൈപ്പൊന്നുമല്ല. കഴിഞ്ഞത് കഴിഞ്ഞു, എനിക്കൊരു അവസരം കൂടി തരും. ഒന്ന് സംസാരിക്കാനാണ്. ഞാൻ സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് വീട്ടിൽ പോണ വഴിക്ക് എനിക്ക് വെള്ളം താഴ്ച്ചു. രാത്രി 2 മണിക്ക് ബെഡ്റൂമിൽ ഒളിച്ചു നോക്കിയാണോ വെള്ളം ചോദിക്കുന്നത്? ഞാൻ അടുക്കളയാണെന്ന് വിചാരിച്ച് അവിടെ ചെന്ന് നോക്കിയപ്പോ ഇവര് 2 പേരും അവിടെ കിടക്കണു. അപ്പൊ ഞാൻ എന്റെ ദാഹം അടക്കി തിരിച്ചു പോരാന്ന് ചോദിച്ചപ്പോ ഇവരെല്ലാവരും കൂടി എന്നെ കെട്ടിയിട്ടു. എങ്ങനെ കെട്ടിയിട്ടു? ഇതാണ് സത്യം. ഞാൻ പറഞ്ഞത് സത്യം അല്ലെങ്കിൽ എന്നെ കെട്ടിയിട്ടുള്ള ഈ തെങ്ങുമേലുള്ള തേങ്ങ മുഴുവനും എന്റെ തലയിൽ വീണ് ഞാൻ ചത്തുപൊക്കോട്ടെ. ഞാൻ എന്ത് ചെയ്യാനാ? വളട്ടാലല്ലേ തേങ്ങ ഉണ്ടാവൂ. യൂറിയിട് യൂറിയ. നിങ്ങൾ ഈ വൃത്തിയായിട്ട് ഏർപ്പാട് ഇനി നിർത്തിയില്ല ഞാൻ എന്റെ പാട്ടിന് കൂട്ടോ. ഞാൻ എന്ത് കാണിച്ചു നീ പറയണേ? നിങ്ങൾക്ക് നാണാവില്ല മനുഷ്യ, ഇത്രയും പ്രായമായിട്ടും വല്ലവരുടെ വീട്ടിൽ ചെന്ന് ഞാൻ. അങ്ങനെ സ്വീകരണം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ മുറ്റം നിറയെ ആളുകള്. എന്നെ കണ്ടതും അവര് അയ്യോ ഇതെന്താണ്? മാറ്റിന് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ വെള്ളം കുടിക്കാൻ വന്ന ആൾക്കാരാണോ? വെള്ളം കുടിക്കാൻ വന്നവരായിരിക്കില്ല, വെള്ളം കൂടി മുട്ടിക്കാൻ വന്നവരായിരിക്കും. കടം കൊറേ വാങ്ങിച്ചതല്ലേ, പട്ടിക്കല്ലേ വാങ്ങിച്ചത്? പട്ടിക്ക് തന്നെ കൊടുത്തിരുത്താ മതി, എനിക്ക് കുറച്ച് ധൃതി ഉണ്ടേ. ഗോപാലകൃഷ്ണൻ, നീ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോവില്ല. അങ്ങനെ അവസാനം നാട്ടുകാരെനിക്ക് രാജകീയമായ ഒരു യാത്രയയപ്പ് നൽകി. ഇത്രേ ഓട്ടം ഉണ്ടെങ്കിൽ വല്ല ഏഷ്യാഡിന് പോയി ഒരു മെഡലെങ്കിലും വാങ്ങിച്ചു. അതൊക്കെ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ നാട്ടുകാര് പഴയതുപോലെ തല്ലോടിച്ചല്ലേ, പതുക്കെ പറ അയാള് കേക്കും. അവൻ കേട്ടോട്ടെ, കേട്ടോടോ. ഞാൻ പണ്ട് ഇയാളെ ശിഷ്യനായിരുന്നു പാചകത്തിലെ. കല്യാണത്തിനോ പിറന്നാളിലോ എവിടെ സദ്യ ഉണ്ടാക്കാൻ പോയാലും ഇയാളെ ഏതെങ്കിലും പെണ്ണായിട്ട് പ്രശ്നം ഉണ്ടാക്കും, അവസാനം തല്ലു കിട്ടണതോ എനിക്കും. അങ്ങനെ ഇയാള് ചെയ്യണ വൃത്തിയേട് കാരണം നാട്ടുകാര് തല്ലു ഓടിച്ചത് തന്നെയാ. അല്ല, ഒരു കണക്കിന് അത് നന്നായി, അതുകൊണ്ട് എനിക്ക് മേജറാവാൻ പറ്റിയില്ലോ. മേജറാ? ആ മേജർ, മേജർ കുക്ക്. അല്ല, ഇപ്പോഴത്തെ പ്രശ്നം എന്താ? പായസത്തിൽ ഉപ്പിട്ടോ? കടം മേടിച്ച കാശ് തിരിച്ചു കൊടുക്കാത്തോണ്ട് അവരെല്ലാവരും കൂടി എന്നെ നീ രക്ഷിക്കണം. എന്റെ കൂടെ കൂടണോ? നാട്ടുകാരും വീട്ടുകാരും കൂടി തല്ലി ഓടിക്കുന്നവരൊക്കെ ഇപ്പൊ പട്ടാളത്തിലെ എങ്കിൽ ഞാൻ അവിടെ ഒരു ക്യാപ്റ്റൻ ആവും മോനെ. ക്യാപ്റ്റനാ? ആ, നീ ആരാന്നാ പറഞ്ഞത്? മേജർ കുക്ക്. ഞാൻ ക്യാപ്റ്റൻ കുക്ക്.